يا ترين بتن توبة കടലിന്റെ തിരമാലകൾ പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഈ രാത്രി മോനേ തൗബ ചെയ്യണം എല്ലാം മറക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തുടങ്ങട്ടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാരായ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ കൈവാളയത്തിന്റെ മുമ്പിൽ വക്കം വത്തഹിന്റെ അന്ന് അല്ലാഹുവിന്റെ റസൂൽ കൈവാളയത്തിന്റെ മുറ്റത്ത് പോയി പാതിരാത്രിയിലെ തവാഫ് ചെയ്യുകയാ ആയിരക്കണക്കിന് സഹാബത്തുകൾ ഉരുപിടിച്ച വാളുമായി ദുബറടക്കമുള്ള സഹാബത്ത് കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കൈബയിലെ തവാഫ് ചെയ്യുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലണമെന്ന ആഗ്രഹത്തോടെ പുതാള എന്ന കാട്ടാളൻ ഊടിപ്പിടിച്ച വാളുമായിട്ട് ആ കഅബയുടെ ഭിത്തിയുടെ മുകളിൽ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട് കുറേ നാളുകളായിട്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വൈരാഗ്യം കാരണത്താൽ ഹബീബായ നബിയെ കൊല്ലാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഊടിപ്പിടിച്ച വാളുമായിട്ട് പുതാള ആ കബാളയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാ ഇനി വക്കം വത്തകന്റെ അന്ന് പോലും കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഹമ്മദിനെ കൊല്ലാൻ നിനക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ചു ആ മനുഷ്യനിങ്ങനെ ഊരിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പാതിരാവിന്റെ നിശബ്ദതയിലെ കൈവാളയത്തിന്റെ മത്താവിനെ തവാഫ് ചെയ്യുകയാ ആ സമയത്ത് ഒന്നാമത്തെ തവാഫ് ബുദ്ധിയായി ഹബീബായ നബിങ്ങൾ ഫുവാല ഇരിക്കുന്ന ഭിത്തിയുടെ മുമ്പിലെത്തിയപ്പോ കഅബയുടെ പുറകിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായി ഫുവാല എന്ന കാട്ടാളൻ ഹബീബായ നബിയെ കൊല്ലാൻ ചാടി പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരം കണ്ടപ്പോ ഫുവാലയുടെ കൈവിറക്കാൻ തുടങ്ങി ആ ഫുവാല പേടിച്ചു പറച്ചു പോയി ഹബീബായ നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല ഇതൊന്നും അറിയാതെ റസൂലുള്ള രണ്ടാമത്തെ തവാഫ് ബുദ്ധിയായി രണ്ടാമത്തെ തവാഫ് ബുദ്ധിയായപ്പോ രണ്ടാമത് ഫുവാല ഊരിപ്പിടിച്ച വാളുമായി നബിയെ കൊല്ലാൻ ചാടിയിറങ്ങി പക്ഷേ റിസാലത്തിന്റെ ശരീരം കണ്ടപ്പോ പേടിച്ചു കുറച്ചു പോയി രണ്ടാമത്തെ തവാഫിലും ഹബീബായ നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല മൂന്നാമത്തെ തവാഫും കഴിഞ്ഞു നാലും കഴിഞ്ഞു അഞ്ചും കഴിഞ്ഞു എല്ലാ പ്രാവശ്യവും ശ്രമം പരാജയപ്പെട്ടപ്പോ ഹബീബായ നബിയെ കൊല്ലാനുള്ള വൈരാഗ്യത്തോടെ വർഷത്തോടെ കലാപത്തിന്റെ കാലുഷ്യം മുഴുവനും കലാള ഹൃദയത്തിൽ ഒളിപ്പിച്ചു വിട്ട കാട്ടാളന്റെ ക്രൗര്യത്തിന്റെ ഏറ്റവും വലിയ കാലത്തിലേക്ക് പൂണ്ണിനീകരിക്കാങ്ങടിയാട് ആ മനുഷ്യനിരിക്കുമ്പോ ഏഴാമത്തെ തവാഫ് ബുദ്ധിയാവുകയാ ഫുദാല മനസ്സിൽ ഉറപ്പിച്ചു ഇവിടെ വെച്ച് മുഹമ്മദിനെ കൊന്നാലല്ലാതെ ഇനി എനിക്ക് കൊല്ലാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കിയപ്പോ വർത്തിച്ച വീര്യത്തോടെ തന്റെ പിച്ചാത്തി പിടിയിൽ കൈമുറക്കി പിടിച്ചു ഇനിയെങ്കിലും മുഹമ്മദിനെ കൊല്ലണമെന്ന ആർദവത്തോട് ഫുദാല ഹബീബായ നബി ഏഴാമത്തെ തവാഫ് ബുദ്ധിയാകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിലേക്ക് ചാടിയിറങ്ങി ഹബീബായ നബിയുടെ റിസാലത്തിന്റെ പൊൻശരീരം കണ്ടപ്പോ ഫുദാല പേടിച്ചു പറച്ചു കൈയഞ്ഞു വടിവാള് താഴേക്ക് വീണു ശബ്ദം കേട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കുമ്പോ പേടിച്ചു വിറച്ചിട്ട് ഫുദാല നിൽക്കുകയാ ഫുദാല പേടിച്ചു വിറച്ചു പോയി താൻ പിടിക്കപ്പെട്ടത് തന്നെ തന്നെ ഇന്ന് കൊല്ലും ആരെയാ വധിക്കാൻ ശ്രമിച്ചത് മക്കയുടെ രാഷ്ട്രപിതാവിനെയാണ് വധിക്കാൻ ശ്രമിച്ചത് ഊരി പിടിച്ച വാളുമായി ഉമരടക്കമുള്ള ആളുകളെ കബയുടെ വെളിയിലുണ്ട് താൻ പിടിക്കപ്പെട്ടത് തന്നെ ഊരി പിടിച്ച വാള് താഴെ വീണു പോയപ്പോ വിറച്ചുകൊണ്ട് ഫുദാല നിൽക്കുമ്പോ ലോകത്തിന്റെ ശാന്തിയുടെ സന്ദേശം തിരിഞ്ഞു നോക്കി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞറത്തുക്കയാ ഫുദാല നിന്നെ ഞാൻ കണ്ടു ഫുദാല ആദ്യം ഞാൻ തവാഫിനിറങ്ങുമ്പോഴും ഈ ഭിത്തിയുടെ പുറകിൽ ഊരി പിടിച്ച വാളുമായി നീ ഉണ്ടെന്ന് എനിക്കറിയാം ഫുദാല അതറിഞ്ഞിട്ടാണ് ഞാൻ തവാഫ് ചെയ്തത്
ഓരോ പ്രാവശ്യവും നീ എന്റെ പുറകിൽ കൊല്ലാമെന്ന് മറിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞു. ഫുലാല ഫുലാല പേടിച്ചു വരച്ചു പോയി കാട്ടാളൻ. ഹബീബായ നബി നാലുപാടും നോക്കി, തന്റെ മരണം ഉറപ്പിച്ച സമയം, തന്റെ ശരീരം പിച്ച് ചീന്തുന്ന ഉറപ്പിച്ച സമയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുലാല രക്ഷപ്പെട്ടോ ഫുലാല. ആരും നിന്നെ കണ്ടിട്ടുള്ള ഫുലാല, ഉമർ കണ്ടിട്ടില്ല, എന്റെ സഹാബത്ത് കണ്ടിട്ടില്ല, അത് കാണുന്നതിന് മുമ്പേ രക്ഷപ്പെട്ടോ ഫുലാല. ആരും കണ്ടില്ല ഫുലാല, രക്ഷപ്പെട്ടോ ഫുലാല. ഫുലാല ഞെട്ടിത്തെറിച്ചു പോയി. എന്താണ് ഇത്? വിട്ടുവീഴ്ചയുടെ, ഉദാരതയുടെ, സഹാനുഭൂതിയുടെ, ആർദ്രതയുടെ, സ്നേഹത്തിന്റെ, ദയയുടെ, കൃപയുടെ, ഉദാരതയുടെ, ഉത്തമതയുടെ ഏറ്റവും വലിയ ഒരു വിട്ടുവീഴ്ചയുടെ പ്രഭവ കേന്ദ്രത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പോയി ഫുലാല. ഊരി പിടിച്ച വാളുമായി ആരെ കൊല്ലാനാണോ വർഷങ്ങളായി കാത്തിരുന്നത്, മുസ്തഫ ഹബീബായ നബിയുടെ കാലിലേക്ക് വീണു. നബിയെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഹബീബായ നബിയുടെ കാലിൽ വീണിട്ട് തലമുടിയിൽ പിടിച്ചിട്ട് താഴെ കിടന്നിട്ട് അടുക്കാൻ തുടങ്ങി, ഫുലാല ഏ ഫുലാല നീ എത്ര തമ്മാടിയാണടാ. തന്റെ തലയിൽ പിടിച്ചിട്ട് തലയിൽ കിടന്നിട്ട് അടുക്കാൻ തുടങ്ങി. കൈവാറിയത്തിന്റെ മത്താഫില് ഇത്രനാൾ ആരെയാണ് കൊല്ലാൻ നടന്നത്, ഇത്രനാൾ ആരോടുള്ള വിദ്വേഷത്തിലാണ് നടന്നത്, ഈ മനുഷ്യനെയാണോ കൊല്ലാൻ നടന്നത്, എടാ ഫുലാല നീ എത്ര തമ്മാടിയാണെന്ന് പറഞ്ഞിട്ട് ഈ മുടിയിൽ പിടിച്ചിട്ട് തലവിട്ടടിച്ചു. അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഫുലാല. ചെറുപ്പക്കാരികളെ, ഈ മലബാറിലെ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് വേശ്യപ്പെണ്ണ് സർവാഡംബര വിഭൂഷിതായി മോഹനാംഗിയെ പോലെ മാതക സൗന്ദര്യത്തിൽ ഒലിതിരിഞ്ഞ് നിന്നിട്ട് വിളിക്കുന്നത്, ഫുലാല ഇവിടെ വാ ഫുലാല, നിനക്ക് വേണ്ടി ഞാൻ എന്റെ കടപ്പുറ മാറ്റി വെച്ചിരിക്കുകയാ. എല്ലാ ദിവസവും രാത്രി ഫുലാല വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ആ പെണ്ണ് തിരിച്ചു പോകുന്ന വഴിയിൽ കാത്തു നിൽക്കുകയാണ്. വരിക ഫുലാല വരിക, വരിക ഫുലാല വരിക എന്നും എന്റെ ശരീരത്തിന്റെ ചൂട് പകരുന്ന പെണ്ണ് തന്നെ മാടി വിളിക്കുമ്പോ ആ സമയത്ത് ഫുലാല പറഞ്ഞത് എന്തെന്നറിയോ, ഇല്ല 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 ഇല്ല, ഫുലാലയിന് വ്യഭിചരിക്കില്ല, അസ്ലം ദുബൈനയതൈ മുസ്തഫ. ഒരൊറ്റ മണിക്കൂർ മുമ്പ് ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഫുലാല മുസ്ലിമായി, ഫുലാല മുസ്ലിമായി. ഒരു മണിക്കൂർ മുമ്പ് ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് അസ്ലം ദുബൈനയതൈ മുസ്തഫ, ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഫുലാല മുസ്ലിമായി. ഇനി ഫുലാല വ്യഭിചരിക്കാൻ കിട്ടില്ല, ഇനി ഫുലാല ഇനി കണ്ടുപിടിക്കില്ല, ഇനി ഫുലാല പലിശ മേടിക്കില്ല. ഇല്ല പെണ്ണേ ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ ആരാ ചെറുപ്പക്കാരാ, മുസ്ലിമായിട്ട് ഒരൊറ്റ മണിക്കൂർ ആയിട്ടില്ല. അങ്ങോട്ട് നബിയെ വധിക്കാൻ പോകുമ്പോ ഈ പെണ്ണിന്റെ കൂടെ കിടന്നിട്ടാണ് ഫുലാല വധിക്കാൻ പോയത്. അങ്ങോട്ട് പോകുമ്പോ ഫുലാല ഈ പെണ്ണിന്റെ കൂടെ വ്യഭിചരിച്ചിട്ടാണ് പോയത്. ഒരൊറ്റ മണിക്കൂർ കണ്ട്, ഒരൊറ്റ മണിക്കൂർ കണ്ട്, ഇല്ല ഇല്ല അസ്ലം ദുബൈനയതൈ മുസ്തഫ. ഹബീബായ നബിയുടെ ചാരത്ത് വെച്ച് ഞാൻ മുസ്ലിമായി, ഇനി ഫുലാലയെ കിട്ടില്ല, ഇനി ഫുലാല ഒരു ഹറാം ചെയ്യില്ല. ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കണം. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒരു കോടി ഇസ്തിഗ്ഫാർ ചൊല്ലി ഞാൻ എന്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തു, ഇനി എന്നെ വ്യഭിചരിക്കാൻ കിട്ടില്ല, ഇനി എന്നെ ആവാസത്തിന് കിട്ടില്ല, ഇനി എന്നെ ഗാനമേളയ്ക്ക് കിട്ടില്ല, ഇനി റബ്ബിനിഷ്ടമില്ലാത്ത ഒരു ഹറാമിനെ കിട്ടില്ലെന്നൊരു ഫുലാലയാവാൻ, ചരിത്രത്തിന്റെ ഫുലാലയാവാൻ, ചരിത്രത്തിന്റെ പുനർചരിത്രം രചിക്കാൻ എന്റെ പ്രിയപ്പെട്ട ലക്ഷക്കണക്കിന് ഈ നൂയറിന് കൂടിയ പ്രിയപ്പെട്ട മക്കളെ കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ ന്യൂ ഇയർ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അങ്ങോട്ട് പോകുമ്പോ വ്യഭിചരിച്ച പെണ്ണിനെ, ഇങ്ങോട്ട് വരുമ്പോ ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞ മനസ്സ്, നിങ്ങൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നൂറുകണക്കിന് ആഘോഷങ്ങൾ നിങ്ങൾ വഴിയിൽ കാണും. എന്റെ പൊന്നുമക്കള്, നിങ്ങൾ ആരും അതിൽ പെടരുത്. ഒരാൾ പോലും ഒരു പെണ്ണ് പോലും ഇനി അതിൽ പെടരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ.
إلهي أنت مقصودي ورضاك مطلوبي. أنت مقصودي. أستغفر الله العظيم. استغفر 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 الله العظيم. نمد إن شاء الله ഒരു വഖത്ത് നിസ്കാരം പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു വഖത്ത് നിസ്കാരം പോലും കള ആക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ ദൃഢനിശ്ചയം ചെയ്തവരൊക്കെ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഈ വർഷം അവസാനിക്കാൻ ഒന്ന് കൈവെക്കുക. ഈ കൈയിനെ താഴരുത്. നിങ്ങളോടുള്ള എന്റെ വസീയത്താണ് ആണും പെണ്ണും അടക്കം അല്ലാഹു കബൂലാക്കട്ടെ. ഉറക്കെ കൈവെക്കി നിർത്തി. അല്ലാഹുവേ പറയുന്ന അല്ലാഹുവേ 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 اللهم إني أتوب إليك. അള്ളാഹു ഈ പദവിയെ നിറവേറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകി.